ഹായ് ഓൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതി ലേണിംഗ് സ്ക്വയർ ശ്രുതി ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലിസ്റ്റുകളെക്കുറിച്ചാണ് അപ്പോൾ നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോഷനാണ് ലിസ്റ്റ് ഈ പി എസ് സി എക്സാംസ് പോലത്തെ എക്സാംസിലൊക്കെ സ്ഥിരം ചോദിക്കാറുണ്ട് ഇതിൽ നിന്നൊരു കൊസ്റ്റൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ പക്ഷെ നമുക്ക് പലപ്പോഴും ഈ കൺഫ്യൂഷൻ വരുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് കാരണം ഒരുപാട് ലിസ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട് ഒരു എക്സാമ്പിൾ ചോദിക്കുമ്പോൾ ഇത് ഏത് ലിസ്റ്റിൽ നിന്നാണ് വരുന്ന സ്റ്റേറ്റ് ലിസ്റ്റ് ആണോ അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റ് ആണോ കൺക്കരൻ ലിസ്റ്റ് ആണോ എന്നൊക്കെ നമുക്ക് ഡൗട്ട് വരാറുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഒരുപാട് നമുക്ക് കൺഫ്യൂഷൻ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇത് നമുക്കൊന്ന് മെമ്മറി ട്രിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടൊന്ന് പഠിക്കാൻ വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനൊരു സ്റ്റോറി ഒരു കഥ വെച്ചിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു ലാസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് തരാം എല്ലാ ലിസ്റ്റുകളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പെട്ടെന്ന് തന്നെ അത് റീകളക്ട് ചെയ്യാനും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് ലിസ്റ്റുകൾ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ഒന്ന് യൂണിയൻ ലിസ്റ്റ് ഒന്ന് സ്റ്റേറ്റ് ലിസ്റ്റ് ഒന്ന് കൺകരൻ ലിസ്റ്റ് ഇനി യൂണിയൻ ലിസ്റ്റിൻ്റെ കീഴിൽ ശരിക്കും തൊണ്ണൂറ്റിയെട്ട് വിഷയങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ഇയേഴ്സിലൊക്കെ ചോദിച്ചിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ പ്രീവിയസ് ഇയേഴ്സിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ്റെ കീഴിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ മെയിനായിട്ട് കാണുന്നത് അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ പത്ത് വിഷയങ്ങളെന്നുള്ളത് നോക്കാം ഫസ്റ്റ് വൺ പ്രതിരോധം അല്ലെങ്കിൽ ഡിഫെൻസ് സെക്കൻഡ് വൺ റെയിൽവേ തേർഡ് വൺ വിദേശകാര്യം നാലാമത്തെ തപാൽ അതേപോലെ തന്നെ ടെലിഫോൺ അഞ്ചാമത്തെ ലോട്ടറി ആറാമത്തെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് ഏഴാമത്തെ സെൻസസ് എട്ടാമത്തെ വരുമാന നികുതി ഒമ്പതാമത്തെ കോർപ്പറേറ്റ് ടാക്സ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് നികുതി പത്താമത്തെ കസ്റ്റംസ് തീരുവ അല്ലെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി ഓക്കെ ഇതാണ് നമ്മുടെ പത്ത് വിഷയങ്ങൾ ഏതിൻ്റെ കീഴിലാണ് വരുന്നത് യൂണിയൻ ലിസ്റ്റിൻ്റെ കീഴിലാണ് ഈ പത്ത് വിഷയങ്ങൾ വരുന്നത് അപ്പോൾ ഈ യൂണിയൻ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റിൻ്റെ കീഴിൽ വരുന്ന പത്ത് വിഷയങ്ങൾ നമുക്ക് ഒരു കഥ പഠിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ പത്തെണ്ണം ഓർക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു കഥയുടെ ഫോമിൽ ഞാൻ ഈ പത്തെണ്ണം ഒന്ന് പറഞ്ഞുതരാം ശ്രദ്ധിച്ചോളൂ ഓക്കെ അപ്പോൾ നമ്മുടെ കഥയിൽ വരുന്നത് മൂന്ന് മെയിൻ കഥാപാത്രങ്ങളാണ് ഒന്ന് അച്ഛൻ അമ്മ മോൻ ഓക്കെ അച്ഛൻ വർക്ക് ചെയ്യുന്നത് ഡിഫൻസിലാണ് അമ്മ വർക്ക് ചെയ്യുന്നത് റെയിൽവേയിലും മോൻ വർക്ക് ചെയ്യുന്നത് എവിടെയാണ് വിദേശത്താണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഈ മൂന്നെണ്ണം ഇവിടെ അത് കണക്ട് ചെയ്യാം ഏതൊക്കെയാണ് ഒന്ന് അച്ഛൻ വർക്ക് ചെയ്യുന്നത് ഡിഫൻസ് അപ്പോൾ നമുക്ക് ഡിഫൻസ് അല്ലെങ്കിൽ പ്രതിരോധം കണക്ട് ചെയ്യാം സെക്കൻഡ് അമ്മ എവിടെ വർക്ക് ചെയ്യുന്നത് റെയിൽവേയിലാണ് തേർഡ് മോൻ എവിടെ വർക്ക് ചെയ്യുന്നത് വിദേശത്താണ് അപ്പോൾ നമ്മൾ വിദേശകാര്യവും അതായിട്ട് കണക്ട് ചെയ്തു ഓക്കെ അപ്പോൾ മൂന്നെണ്ണം നമ്മൾ പഠിച്ചു കേട്ടോ ഇനി ഇവർ മൂന്ന് പേരും എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുന്നത് ഓരോരുത്തരും ഓരോ സ്ഥലത്തല്ലേ അപ്പോൾ അവരും എങ്ങനെയാണ് കോണ്ടാക്റ്റ് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ തപാൽ വഴി അല്ലെങ്കിൽ ടെലിഫോൺ വഴി അതാണ് നമ്മുടെ നാലാമത്തെ വന്നിട്ടുള്ളത് ഏതാണ് തപാൽ അതേപോലെ തന്നെ ടെലിഫോൺ ഓക്കെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർക്കൊരു ലോട്ടറി അടിച്ചു എന്ന് വിചാരിക്കുക ഓക്കെ ലോട്ടറി അടിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും ഒരുപാട് പൈസ ഉണ്ടാവുമല്ലോ അതൊക്കെ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിൽ കൊണ്ടുപോയി ഇട്ടു ഓക്കെ അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് ഈ ആറാണോ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം ഫസ്റ്റ് വൺ അച്ഛൻ വർക്ക് ചെയ്ത് ഡിഫൻസിലാണ് അമ്മ വർക്ക് ചെയ്ത് റെയിൽവേയിലാണ് മോൻ വർക്ക് ചെയ്ത് വിദേശത്താണ് അപ്പോൾ നമുക്ക് വിദേശകാര്യം കൂടെ കിട്ടി പിന്നെ ഇവർ മൂന്ന് പേരും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് തപാൽ വഴി അല്ലെങ്കിൽ ടെലിഫോൺ വഴിയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർക്കൊരു ലോട്ടറി അടിച്ചു ലോട്ടറി അടിച്ചപ്പോൾ കാശൊക്കെ ഇവർക്ക് എന്ത് ചെയ്യണം കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യണ്ടേ അതിനുവേണ്ടിയിട്ട് ഇവർ ഒരു പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടും കൂടെ സ്റ്റാർട്ട് ചെയ്തു ഓക്കെ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗവൺമെൻറ് ഒരു സെൻസസ് എടുത്തു അപ്പോൾ ശരിക്കുള്ള സെൻസസിൻ്റെ മീനിങ് അല്ലാട്ടോ ഒരു എന്താ പറയണ്ട ഒരു കണക്കെടുപ്പ് എടുത്തു എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഒരു സെൻസസ് ഗവൺമെൻറ് എടുത്തു അപ്പോൾ അവർക്ക് മനസ്സിലായി ഗവൺമെന്റ് മനസ്സിലായി ഇവർക്ക് ഭയങ്കര കാശുണ്ടെന്നൊക്കെ ഗവൺമെന്റ് മനസ്സിലായി അപ്പോൾ എന്ത് പറ്റി അപ്പം ഗവൺമെന്റ് പറഞ്ഞു ഇവർ വരുമാന നികുതി അടയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞു വരുമാന നികുതി അതായത് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞു ഇൻകം ടാക്സ് മാത്രമല്ല കോർപ്പറേറ്റ് ടാക്സും കൂടെ അടയ്ക്കേണ്ടി വരും കോർപ്പറേറ്റ് നികുതിയും കൂടെ ഇവർ അടയ്ക്കേണ്ടി വരും അപ്പോൾ ഇവർ ഏതൊക്കെ ടാക്സുകളാണ് അടയ്ക്കേണ്ടത് ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സും കൂടെ അടയ്ക്കാൻ പറഞ്ഞു ഓക്കെ അത് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ആകെ പ്രശ്നമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും ടാക്സൊക്കെ ഇവർ അടയ്ക്കേണ്ടേ അപ്പോൾ മോൻ എന്ത് പറ്റിയെന്ന് വെച്ചാൽ മോൻ വിദേശത്ത് നിന്ന് തിരിച്ചു വന്നു തിരിച്ചു വന്നേ കസ്റ്റംസ് തീരുവ അല്ലെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടിയും കൂടെ പേ ചെയ്യേണ്ടി വന്നു ക്ലിയർ ആയല്ലോ ഇതാണ് നമ്മുടെ ചെറിയൊരു കഥ അപ്പോൾ ഒന്നും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം ഇതും കൂടെ പറഞ്ഞു കഴിയുമ്പഴേക്കും നിങ്ങൾക്ക് എല്ലാം ഓർമ്മയുണ്ടാവും കേട്ടോ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം അച്ഛൻ എവിടെ വർക്ക് ചെയ്യുന്നത് പ്രതിരോധം അല്ലെങ്കിൽ ഡിഫൻസിൽ അമ്മ റെയിൽവേ മോൻ വിദേശത്ത് എന്നിട്ട് എന്ത് പറ്റി ഇവരെങ്ങനെ കോണ്ടാക്ട് ചെയ്തത് തപാൽ വഴിയാണ് അപ്പോൾ തപാൽ അല്ലെങ്കിൽ ടെലിഫോൺ വഴിയാണ് കോൺടാക്ട് ചെയ്തത് നാലെണ്ണം നമ്മൾ പഠിച്ചു അഞ്ചാമത്തെ എന്താണ് ലോട്ടറി ആണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മോനെ ലോട്ടറി അടിച്ചു ഇപ്പോൾ ലോട്ടറി അടിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും കുറേ കാശ് കിട്ടി കഴിയുമ്പോഴേക്കും പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് സേവ് ചെയ്യും അല്ലേ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് നടത്തി അത് കഴിഞ്ഞപ്പോഴേക്കും ഗവൺമെൻറ് സെൻസസ് എടുത്തു ഒരു ഒരു കണക്കെടുപ്പൊക്കെ എടുത്തു എന്നിട്ട് ഇവരുടെ ടാക്സ് അടയ്ക്കാൻ പറഞ്ഞു രണ്ട് തരത്തിലുള്ള ടാക്സ് ആണ് ഏതൊക്കെയാണ് ഒന്ന് വരുമാന നികുതിയും അടുത്തത് കോർപ്പറേറ്റ് ടാക്സുമാണ് അടയ്ക്കാൻ പറഞ്ഞത് അപ്പോൾ ഇത്ര ഇത്രയും പ്രശ്നങ്ങളൊക്കെ അതിസ്ഥിതിക്ക് മോൻ എന്ത് പറ്റിയും മോൻ വിദേശത്ത് നിന്ന് തിരിച്ചു വന്നു അപ്പോൾ ഗൾഫിൽ നിന്നല്ലേ തിരിച്ചു വന്നിരിക്കുന്നത് എസ് നിന്നാണ് തിരിച്ചു വന്നേക്കുന്നത് അപ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി കൂടെ കൊടുക്കേണ്ടി വന്നു ക്ലിയർ ആയല്ലോ അടുത്തത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ കീഴിൽ വരുന്നത് ഒരു പന്ത്രണ്ട് എണ്ണാണ് മെയിനായിട്ട് പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ളത് ഒരു പന്ത്രണ്ട് എണ്ണാണ് അപ്പോൾ അതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് തദ്ദേശ ഭരണം ഫസ്റ്റ് വൺ തദ്ദേശ ഭരണം രണ്ടാമത്തെ ഫിഷറീസ് ആണ് മൂന്നാമത്തെ പന്തയം നാലാമത്തെ ഗതാഗതം അഞ്ചാമത്തെ ക്രമസമാധാനം ആറാമത്തെ പോലീസ് ഏഴാമത്തെ ജയിൽ എട്ടാമത്തെ പൊതുജനാരോഗ്യം ഒമ്പതാമത്തെ കൃഷി പത്താമത്തെ ഭൂനികുതി പതിനൊന്നാമത്തെ കാർഷികാദായ നികുതി പന്ത്രണ്ടാമത്തെ കെട്ടിട നികുതി ഓക്കെ ഈ പന്ത്രണ്ടാണോ നമുക്കിങ്ങനെ കണക്റ്റ് ചെയ്ത് ഒരു ചെറിയ കഥ രൂപത്തിൽ പഠിച്ചു നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു കഥയിലത്തെ മെയിൻ ആൾക്കാരെന്ന് പറയണത് മത്സ്യത്തൊഴിലാളികളാണ് അപ്പോൾ നമ്മുടെ കഥയിലേക്ക് കിടക്കാം ഒരു ദേശത്ത് കുറച്ച് മത്സ്യത്തൊഴിലാളികളാണെന്ന് വിചാരിക്കാം ഓക്കെ ഒരു ദേശത്ത് കുറച്ച് മത്സ്യത്തൊഴിലാളികളുണ്ട് അപ്പോൾ ദേശം എന്ന് പറയാനാണ് തദ്ദേശ ഭരണം അത് നമുക്ക് കണക്ട് ചെയ്യാലോ പിന്നെ മത്സ്യത്തൊഴിലാളികളുണ്ട് അത് നമുക്ക് ഫിഷറീസ് ആയിട്ട് കണക്ട് ചെയ്യാം അപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ ഒരു പന്തയം നടത്തി ഓക്കെ എവിടെ വെച്ചിട്ടാണ് പന്തയം നടത്തിയത് റോട്ടിലിരുന്നിട്ടാണ് പന്തയം നടത്തിയത് അതൊക്കെ തടസ്സപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ അടിയും ഇടിയും ബഹളമൊക്കെ ആയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല്ലാനൊക്കെ തുടങ്ങി അപ്പോൾ ക്രമസമാധാനവും നഷ്ടപ്പെട്ടു ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പോൾ ഒന്നുകൂടി പറയാം ഒരു ദേശത്ത് കുറച്ച് ഫിഷറീസ് അതായത് കുറച്ച് ഉണ്ടായിരുന്നു അവർ പന്തയം നടത്തി എവിടെയാണ് നടത്തിയത് റോട്ടിലാണ് അപ്പോൾ റോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ കുറേ ബ്ലോക്കൊക്കെ ഉണ്ടായി അപ്പോൾ ഗതാഗതം തടസ്സപ്പെട്ടു അപ്പോൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിക്കാനിടിക്കാനൊക്കെ തുടങ്ങി അവിടെ ക്രമസമാധാനവും നഷ്ടപ്പെട്ടു അപ്പോൾ ആരടുത്ത് വരുന്നത് നമ്മുടെ പോലീസാണ് വരുന്നത് അപ്പോൾ പോലീസാണ് അടുത്ത പോയിന്റ് ഓക്കെ എന്നിട്ട് ഇതിലത്തെ കുറച്ച് ആൾക്കാരെയൊക്കെ പിടിച്ച് ജയിലിലിട്ടു മെയിനായിട്ട് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് ജയിലിൽ ഇട്ടെന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഏഴെണ്ണം പഠിച്ചു കേട്ടോ ഇനി എട്ടാമത്തേക്ക് എത്തുകയാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പൊതുജന ആരോഗ്യത്തെ അത് ബാധിച്ചു അതായത് ഇങ്ങനെ കുറെ അടിയടിയും ബഹളമൊക്കെ നടന്നല്ലോ അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അവരുടെ ആരോഗ്യത്തിനെയൊക്കെ അത് ബാധിച്ചു എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം പൊതുജന ആരോഗ്യം അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത്രയും വലിയ പ്രശ്നമൊക്കെ ആയി ഇവരൊക്കെ ജയിലിലായി നമ്മുടെ മത്സ്യത്തൊഴിലാളികളൊക്കെ ജയിലിലായി അപ്പോൾ ആ ജയിലിൽ നിന്നൊക്കെ ഇവര് ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ബിസിനസ് അവർ വിട്ടു എന്നിട്ട് കൃഷി തുടങ്ങാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ കൃഷിയാണ് അടുത്ത് വന്നിരിക്കുന്നത് അപ്പോൾ കൃഷി തുടങ്ങുമ്പോൾ നമുക്ക് എന്തായാലും ഭൂനികുതി കൊടുക്കേണ്ടി വരും അല്ലേ അപ്പോൾ ആ ടാക്സ് ഭൂനികുതി അവിടെ പറഞ്ഞു അതേപോലെ തന്നെ കാർഷിക ആദായ നികുതിയും കൂടി കൊടുക്കേണ്ടി വന്നു ഓക്കെ പിന്നെ പിന്നെ ഇവർക്ക് ഈ കൃഷിയുടെ ഭാഗമായിട്ട് കിട്ടുന്ന കുറച്ച് നെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഗോഡൗൺ വേണ്ടി വരും എന്ന് വിചാരിക്കുക ഗോഡൌൺ അതായത് കെട്ടിട നികുതിയും കൂടെ അവർ അടയ്ക്കേണ്ടി വരും കെട്ടിട ആവശ്യമുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ നികുതിയും കൂടി അടയ്ക്കേണ്ടി വരും അപ്പോൾ ഇപ്പം നമ്മൾ ഈ പന്ത്രണ്ട് എണ്ണവും പഠിച്ചു പക്ഷേ അത് സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ കീഴിലാണെന്നും കൂടി ഒന്ന് ലിങ്ക് ചെയ്യണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു ദേശം വെച്ചിട്ടില്ല നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്ത ഒരു ദേശത്ത് കുറേ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞിട്ടില്ല നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്തേ അപ്പോൾ ദേശം എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റിൽ കുറച്ച് മത്സ്യത്തൊഴിലാളികളുണ്ട് ഒരു ദേശത്ത് കുറച്ച് മത്സ്യത്തൊഴിലാളികളുണ്ട് അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാട്ടോ അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ കീഴിൽ വരുന്ന പന്ത്രണ്ട് എണ്ണവും നമ്മൾ പഠിച്ചു ആദ്യം പറഞ്ഞ ഏതായിരുന്നു നമ്മുടെ യൂണിയൻ ലിസ്റ്റാണ് അപ്പോൾ യൂണിയൻ ലിസ്റ്റിൻ്റെ കഥ ഏതായിരുന്നു ഒരച്ഛനും അമ്മയും മോനും അല്ലേ അപ്പോൾ ഒരു മൂന്ന് പേരും കൂടിയിട്ട് ഒരു യൂണിയൻ പറഞ്ഞാൽ രീതിയിലും കൂടെ ആലോചിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് യൂണിയൻ ലിസ്റ്റും അതിൻ്റെ കീഴിൽ വന്നിട്ടുള്ള വിഷയങ്ങളും നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് കണക്കരൻ ലിസ്റ്റിലേക്ക് കീഴിൽ വരുന്ന ഒരു പതിനാലാണ് കേട്ടോ പതിനാല് വിഷയങ്ങൾ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പതിനാല് ഉണ്ട് ഏതൊക്കെയാണ് വർത്തമാനപത്രം രണ്ട് വിവാഹം മൂന്ന് വിദ്യാഭ്യാസം നാല് വൈദ്യുതി അഞ്ച് വില നിയന്ത്രണം ആറ് സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ആസൂത്രണം ഏഴ് ജനസംഖ്യാ നിയന്ത്രണം കുടുംബാസൂത്രണം അതേപോലെ തന്നെ എട്ട് വനം വന്യജീവികൾ അതുപോലെ തന്നെ പക്ഷി സംരക്ഷണം ഓക്കെ ഒമ്പതാമത്തെ ജന്തുക്കളോടുള്ള ക്രൂരത പത്താമത്തെ ഭക്ഷ്യവസ്തുക്കളിൽ മായം പതിനൊന്ന് ജനനം മരണം പന്ത്രണ്ട് നീതിന്യായം പതിമൂന്ന് ക്രിമിനൽ കേസ് അല്ലെങ്കിൽ സിവിൽ കേസൊക്കെ പതിനാല് വിവാഹമോചനം ഓക്കെ ഈ പതിനാല് വിഷയങ്ങളും നമ്മളൊന്ന് ഒരു കഥാരൂപത്തിൽ നമുക്കൊന്ന് പഠിച്ച് നോക്കാം അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ ഈ കഥയിലത്തെ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ആണ് നമ്മൾ ഇവിടെ പറയുന്നത് അപ്പോൾ ഷോക്കിംഗ് കേട്ടോ ആ ഷോക്കിങ്ങും ഇവിടെ നമുക്ക് കറൻറ്റും കൺകറൻറ്റിനകത്തുള്ള കറൻറ്റുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം ഓക്കെ ഒരു പത്രത്തിൽ ഒരു പെൺകുട്ടിക്ക് ഒരു വിവാഹാലോചന വന്നു നമുക്കറിയാമല്ലോ ഈ മാട്രിമോണി അങ്ങനെ പരസ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അപ്പം അങ്ങനെ ഒരു പത്രത്തിൽ ഒരു മാട്രിമോണി വഴിയൊക്കെ ഒരു പെൺകുട്ടിക്ക് വിവാഹാലോചന വന്നു എന്ന് വിചാരിക്കാം കേട്ടോ അപ്പം ആ പെൺകുട്ടി നന്നായിട്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം അവിടെ വെച്ച് നിർത്തി ഓക്കെ ആ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം അവിടെ വെച്ച് നിർത്തി ഒന്നും പറയാം ഒരു പത്രത്തിൽ മാട്രിമോണിയ വഴി മാട്രിമോണിയ സൈറ്റ്സൊക്കെ വഴി നമ്മൾ ആഡൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെയാണ് കേട്ടോ വിവാഹാലോചന വന്നു വിവാഹം അപ്പം അപ്പോൾ എന്ത് പറ്റി ആ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം അവിടെ വെച്ച് നിർത്തി അത് ആ പെൺകുട്ടിക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ആയിരുന്നു കേട്ടോ അതാണ് നമ്മളിവിടെ വൈദ്യുതി ഷോക്ക് കേട്ടോ അങ്ങനെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഷോക്കിംഗ് ആയിട്ടുള്ള ഇൻസിഡൻ്റ് ആയിരുന്നു വൈദ്യുതി അത് കഴിഞ്ഞപ്പോഴേക്കും ഈ പെൺകുട്ടിയുടെ കല്യാണമൊക്കെ നടത്തി കല്യാണം കഴിച്ച ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എല്ലാം നിയന്ത്രിക്കുന്ന ഒരാളാണ് ഭയങ്കര പിശുക്കനൊക്കെയാണ് എല്ലാ കാര്യങ്ങളും ആളെങ്ങനെ നിയന്ത്രിക്കും അപ്പോൾ എന്തൊക്കെയാണ് നിയന്ത്രണം എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്ന് വില നിയന്ത്രണം ഞാൻ പറഞ്ഞില്ലേ പിശുക്കനായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ വില നിയന്ത്രണം പിന്നെ അടുത്തത് സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ആസൂത്രണം ഓക്കെ സാമ്പത്തികം സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ആസൂത്രണമാണ് അതായത് അടുത്തുള്ള ആൾക്കാരായിട്ടൊന്നും സംസാരിക്കുമൊന്നും വേണ്ട ആ ഒരു തരത്തിലൊക്കെ പറയുന്ന ഒരാളായിരുന്നേ അപ്പം സാമ്പത്തികം സാമ്പത്തികം നമുക്കറിയാൻ പിച്ചുക്കനായിരുന്നല്ലോ അപ്പോൾ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ആസൂത്രണം പദ്ധതിയൊക്കെ ആൾക്കുണ്ടായിരുന്നു അടുത്ത നിയന്ത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനസംഖ്യാ നിയന്ത്രണവും അതേപോലെ തന്നെ കുടുംബാസൂത്രണമായിരുന്നു അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ മൂന്ന് നിയന്ത്രണങ്ങൾ ഒന്ന് വില നിയന്ത്രണം പിന്നെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ആസൂത്രണം തൊട്ടടുത്തുള്ള ആൾക്കാരായിട്ടൊന്ന് സംസാരിക്കേണ്ട അതേപോലെ തന്നെ പിശുക്ക് അതാണ് സാം സാമ്പത്തികവുമായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ പിന്നെ ഏഴാമത്തെ ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും ഓക്കെ ഫാമിലി പ്ലാനിങ് ഒക്കെ ഇയാൾ ഭയങ്കര പിശുക്കനൊക്കെ ആയിരുന്നെങ്കിലും ഇയാൾക്ക് ഈ മൃഗങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ ഇവനം വന്യജീവികൾ നമുക്ക് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം ഓക്കെ വനം വന്യജീവികൾ അതേപോലെ തന്നെ പക്ഷി സംരക്ഷണം ഇതൊക്കെയായിരുന്നു പുള്ളിയുടെ മെയിൻ ഹോബീസ് അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ അപ്പം അപ്പം നമ്മുടെ പെൺകുട്ടിക്കാണെങ്കിൽ ഈ കല്യാണം നടന്നു തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ കുറേ നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ വന്നു വന്നുകഴിഞ്ഞപ്പോഴും ഹസ്ബൻഡിനോട് ഭയങ്കര ദേഷ്യമൊക്കെ വന്നു തുടങ്ങി ഹസ്ബൻഡിനാകെ കൂടി ഇഷ്ടം എന്താണ് കുറച്ച് മൃഗങ്ങളും പക്ഷികളൊക്കെ ആയിരുന്നു അപ്പോൾ ഈ പെണ്ണെന്ത്യെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു പ്രതികാര മനോഭാവമാണ് കേട്ടോ ഈ പെണ്ണെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജന്തുക്കളോടുള്ള ക്രൂരതയാണ് അടുത്ത പോയിന്റ് അതായത് ഈ ജന്തുക്കളെയൊക്കെ അല്ലെങ്കിൽ പക്ഷികളോടൊക്കെ ഭയങ്കര ക്രൂരമായിട്ടൊക്കെ പെരുമാറാൻ തുടങ്ങി ഇങ്ങനെ അതായത് പക്ഷി വസ്തുക്കളിലൊക്കെ കുറച്ച് മായമൊക്കെ കലർത്തിയിട്ട് ഈ ജന്തുക്കൾക്കും പക്ഷികൾക്കൊക്കെ കൊടുക്കാൻ തുടങ്ങി അതായത് ഹസ്ബൻഡിനോടുള്ള ദേഷ്യം കാരനാണ് കേട്ടോ ഈ ജന്തുക്കൾക്കൊക്കെ ഇത് കൊടുക്കാൻ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ മായൊക്കെ കലർത്തി ഫുഡ് കൊടുത്തുകഴിഞ്ഞപ്പോഴേക്ക് എന്ത് പറ്റി അതിലെ കുറേ എണ്ണം മരിച്ചു കേട്ടോ അതാണ് ഞാനിവിടെ മരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് മരണം അപ്പം മരണം പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ജനനവും കൂടി കണക്ട് ചെയ്യാം അപ്പോൾ ജനനവും മരണവും നമ്മളവിടെ പഠിച്ചു കേട്ടോ അപ്പോൾ ഈ പക്ഷികളും ജന്തുക്കളൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിന് മനസ്സിലായി ഈ ഭാര്യയായിരിക്കണം ഈ ജന്തുക്കൾക്കൊക്കെ ഈ മായം കലർത്തി കൊടുത്തേ എന്നുള്ളത് ഭർത്താവിന് മനസ്സിലായി അപ്പോൾ പുള്ളി കേസിന് പോയി ഓക്കെ അതാണ് നമ്മുടെ ഇവിടെ നീതിന്യായം ഓക്കെ നീതിന്യായം അതായത് കേസിന് പോയി പോലീസിൻ്റെ അടുത്ത് പോലീസിനൊന്നെ ലടവിളിച്ചാൽ കാരണം നമ്മുടെ മുമ്പത്തെ കഥേനത് പോലീസുണ്ട് അത് സൂക്ഷിക്കണം കേസിനാണ് പോയിട്ടുള്ളത് ഓക്കെ നീതിന്യായത്തിന് പോയി ക്രിമിനൽ കേസും സിവിൽ കേസും ഒക്കെ കൊടുത്തു അതേപോലെ തന്നെ വിവാഹമോചനത്തിന് വേണ്ടിയിട്ടും കൊടുത്തു ഓക്കെ ഇതാണ് നമ്മുടെ കഥ അപ്പോൾ യൂണിയൻ ലിസ്റ്റിൻ്റെ കീഴിൽ ഏതൊക്കെയാണ് വരുന്നത് ഒന്ന് ആലോചിച്ചു ഓക്കെ യൂണിയൻ ലിസ്റ്റ് നമ്മുടെ കഥ എന്തായിരുന്നു അച്ഛനും അമ്മയും മോനും കൂടിയുള്ള ഒരു കഥയായിരുന്നില്ലേ അപ്പോൾ ഒരു യൂണിയൻ കേട്ടോ ഈ മൂന്ന് പേരും കൂടിയിട്ടുള്ള ഒരു യൂണിയൻ അങ്ങനെ നമുക്ക് ആലോചിക്കാം അപ്പോൾ കഥ നമുക്കറിയാമല്ലോ അപ്പോൾ ബാക്കിയെല്ലാം നമ്മുടെ മെമ്മറിയിലേക്ക് വന്നോളും അപ്പോൾ യൂണിയൻ ലിസ്റ്റിൻ്റെ കീഴിൽ വരുന്നത് അച്ഛനും അമ്മയും മോൻ്റെയും കഥ ആലോചിക്കാം അടുത്തത് നമുക്ക് നോക്കാം സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്തായിരുന്നു നമുക്കറിയാം ഒരു ദേശത്തെ ഫിഷറീസ് അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ കഥയായിരുന്നു അപ്പോൾ സ്റ്റേറ്റും ദേശവും അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കീഴിൽ വരുന്ന എല്ലാതും നമ്മുടെ മൈൻഡിലേക്ക് വന്നുള്ളൂ കേട്ടോ അടുത്ത് നോക്കാം കൺകറൻറ്റ് കൺകറൻ്റ് എന്ന് പറയുമ്പോൾ കറണ്ട് ആ പെണ്ണിൻ്റെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കഥ എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ കൺകറൻറ്റും നമുക്ക് ആ പെണ്ണിൻ്റെ കഥയായിട്ട് നമുക്ക് അവിടെ കണക്റ്റ് ചെയ്യാം ക്ലിയർ ആയല്ലോ ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് കൺകരൻ ലിസ്റ്റ് ഒക്കെ പഠിച്ചു ഇനിയിപ്പോൾ പി എസ് സിയിലൊക്കെ ചോദിക്കുന്ന ഒരു രീതിയിൽ നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റിൻ്റെ തന്നിട്ട് ഇത് ഏത് ലിസ്റ്റ് ആണെന്നൊക്കെ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് എത്തണമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് വൺ വരുമാന നികുതി എന്നാലോ ചോദിക്കാം വരുമാന നികുതി എന്ന് പറയുമ്പോൾ ഏതായിരുന്നു നമ്മുടെ കഥ വരുമാനം വരുമാനം കുറേ കിട്ടുന്നത് ഏതായിരുന്നു നമ്മുടെ ഫസ്റ്റ് കഥയല്ലേ അതേതായിരുന്നു അച്ഛനും അമ്മയും മോനും കൂടിയിട്ടുള്ള കഥ അല്ലേ അപ്പോൾ അവിടെ മൂന്ന് പേര് വന്നു യൂണിയൻ അല്ലേ അപ്പോൾ യൂണിയൻ ലിസ്റ്റാണ് നമ്മുടെ ഫസ്റ്റ് വൺ വരുമാന നികുതി ക്ലിയർ ആയല്ലോ സെക്കൻഡ് വൺ നോക്കാം പോലീസാണ് പോലീസിനെ ആരാ വിളിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കിയേ പോലീസ് പോലീസിനെ വിളിച്ചത് നമ്മുടെ മത്സ്യത്തൊഴിലാളികളൊക്കെ പന്തയൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴല്ലേ റോഡിലൊക്കെ ഇരുന്നിട്ട് പന്തയൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴേക്കും പോലീസ് വന്നു അങ്ങനെയല്ലേ നമ്മുടെ കഥ പോയത് അപ്പോൾ സെക്കൻഡ് വൺ ഏതാ പോലീസ് അതായത് ഒരു ദേശം ഒരു ദേശത്താണല്ലോ ആ കഥ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ അപ്പോൾ ഏതാണ് ദേശം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓക്കെ അപ്പോൾ പോലീസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് ക്ലിയർ ആവുന്നുണ്ടോ അടുത്ത് നോക്കാം വൈദ്യുതി വൈദ്യുതി ഞാൻ എടുത്തെടുത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് ഷോക്കിംഗ് കഥ ആ ഷോക്കും വൈദ്യുതി ഒക്കെ ആയിട്ട് നമുക്കിവിടെ കണക്റ്റ് ചെയ്യാം ഒരു പെണ്ണിൻ്റെ കഥ തന്നെ അല്ലേ അപ്പോൾ വൈദ്യുതി ഏതാണ് മൂന്നാമത്തെ ഏതാണ് മൂന്നാമത്തെ കറന്റ് അല്ലേ കൺ കറന്റ് കൺകറൻ്റ് ലിസ്റ്റിൽ വരുന്നതാണ് വൈദ്യുതി അടുത്ത് നോക്കാം കെട്ടിടനികുതിയാണ് കെട്ടിട നികുതി എപ്പോഴാണ് വന്നേ ഒന്ന് ആലോചിച്ച് നോക്കിയേ കെട്ടിടനികുതി അതായത് നമ്മുടെ രണ്ടാമത്തെ കഥയല്ലേ അല്ലേ ഏതായിരുന്നു ദേശത്ത് നടന്നിട്ടുള്ള കഥ അല്ലേ അപ്പോൾ ദേശം അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് കേട്ടോ സ്റ്റേറ്റ് ലിസ്റ്റ് അവസാനം ഒരു കൃഷിയൊക്കെ തുടങ്ങിയിട്ട് ഒരു ഗോ ഡൗണിലൊക്കെ കൊണ്ടുപോയി സൂക്ഷിച്ചു പിന്നെ അതിൻ്റെ കെട്ടിടത്തിൻ്റെ നികുതി ഒക്കെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ കെട്ടിട കെട്ടിടനികുതി നമ്മുടെ രണ്ടാമത്തെ കഥ ഏതാണ് തദ്ദേശം അതായത് സ്റ്റേറ്റ് ലിസ്റ്റ് ക്ലിയർ ആയല്ലോ നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് ലിസ്റ്റ് ഒക്കെ പഠിച്ചു അതിൻ്റെ അതിൻ്റെ കീഴിൽ വരുന്ന ഓരോ വിഷയങ്ങളും നമ്മൾ കഥ രൂപത്തിൽ പഠിച്ചു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു എക്സാം ഒരു ചെറിയൊരു ക്വസ്റ്റൻ കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം അതായത് നമ്മുടെ വിവാഹം 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 എന്ന് പറഞ്ഞിട്ടുള്ള വിഷയം ഏത് ലിസ്റ്റിൻ്റെ കീഴിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിനെ കറക്റ്റായിട്ട് നിങ്ങൾ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യോ കമൻറ്റ് ബോക്സിലൊന്ന് ഇതിൻ്റെ ആൻസർ കൊടുക്കുക അതേപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രമാണ് നമ്മുടെ ലിസ്റ്റുകളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഞാൻ ഇന്നത്തെ കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കഥയിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകാം കേട്ടോ ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക അതെ അതേപോലെ തന്നെ ഞാനിപ്പോൾ ഏതെങ്കിലും വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഫ്രണ്ട് സർക്കിളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക റീസണും കൂടെ കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ